Vadakkan Keralathilum vyapaka mazhayanu. Kozhikodinte malayora mekhalakalil kanatha kaatchum mazhayum thudarunnu. Karasheri panchayathile Valathayi paarapalathil vellam kayari shakthamaya kaattil marangal kadapuzhuki veenathine thudarnna pala sthalangalilum vaidyuthi bandham vare nashtamayittundu. Vivarangalumayi Prajith Mohanan cherunnu. Prajith, inna yellow alert nalkiyirunnathaanu aaru jillakalkku. Vadakkan Keralathil mazha raavile muthal thanne shakthavumaanu. Enthokkeyanu vishadamshangal? Anu Kozhikode jilayude karyam parayukayanengil Kozhikode jilayude malayora mekhalakalilaanu pradhanamayum shakthamaya mazha peyyunnathu. Innu pularche allenkil kazhinja divasam raathriyokke ee theeramekhalayil allenkil nagarathilokke kanatha mazha peyyengilum innu raavile shaktha athrakku rookshamaya mazhayilekku karyangal poyilla mazha peyyirunnu. Pakshe Kozhikode malayora mekhalakale kurichu parayumbol aa mekhalayil aage Thiruvambattu thudangiya mekhalakalilokke shakthamaya mazha peyyunnundu. Adinte bhagamayi Iruvazhinji puzhayilum athupolulla nadikalilum okke jalanirappu uyirnnu nilkkunna saahachariyamundu. Ithupoleyanu Iruvazhinji puzhayilkku oppam thanne Cherupuzha എന്ന് പറയുന്ന ഒരു ചെറിയ നദി ഉണ്ട്. ആ നദിയിലും ജലനിരപ്പ് ഉയർന്ന വല്ലത്തായിപ്പാറ പാലത്തിനോട് മുകളിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നു. നദികൾ കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഒരു ഒന്ന് രണ്ട് വീടുകൾ തകർന്നതിനപ്പുറത്തേക്ക് വലിയ നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ ഒരു ആളപായം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിലവിൽ പോയില്ല. മരം വീണാണ് കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ ചില വീടുകൾക്ക് തകരാർ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും മഴ ഇനിയും ശക്തമാകും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന മുന്നറിയിപ്പുകൾ എന്ന് പറയുന്നത്. എന്തായാലും അടുത്ത രണ്ട് മൂന്ന് ദിവസത്തേക്ക് കൂടി കോഴിക്കോട് ജില്ലയിലും മലബാറിലെ മറ്റ് ജില്ലകളിലുമെല്ലാം ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഷിബിന് യെല്ലോ അലർട്ട് നിലനിൽക്കുന്നുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഓറഞ്ചിലേക്കോ അല്ലെങ്കിൽ റെഡ് അലർട്ടിലേക്കോ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ആശങ്കയാകുന്നത്. കഴിഞ്ഞ ഒരു കഴിഞ്ഞ തവണയും ഈ മലബാർ മേഖലയിൽ മഴ ശക്തമായ സാഹചര്യം ഉണ്ടായിരുന്നതാണ്. അന്നും സമാനമായ രീതിയിൽ വലിയ നാശനഷ്ടങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരുന്നു. എന്തായാലും കടൽ തീരത്ത് ഇതുവരെ വലിയ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. കടൽ പ്രക്ഷുബ്ധമായി തന്നെയാണ് നിലനിൽക്കുന്നത്. പക്ഷേ വ്യാപകമായ ഒരു കടലാക്രമണം അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് ഇപ്പോൾ പോയിട്ടില്ല. തിരകൾ ശക്തമാണ് എന്നതിനപ്പുറത്തേക്ക് വലിയ നാശനഷ്ടം തീരപ്രദേശങ്ങളിൽ നിന്ന് നമുക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. എന്തായാലും മലയോര മേഖലകളിൽ ഇപ്പോൾ കൂടുതൽ ആശങ്ക ശക്തമാകുകയാണ്. കാരണം മഴ ഇങ്ങനെ തുടർച്ചയായി നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷേ ഉരുൾപൊട്ടൽ മേഖലകളിലൊക്കെ ഒരു ആശങ്കയ്ക്ക് വകയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ജാഗ്രതയും നിരീക്ഷണവും ഒക്കെ തുടരുന്നുണ്ടെങ്കിലും ശക്തമായൊരു ജാഗ്രത നിർദ്ദേശം അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ മേഖലയിലുള്ളവർ മാറി താമസിക്കുക അങ്ങനെ തുടങ്ങിയ നിർദ്ദേശങ്ങളൊന്നും ഈ നിമിഷം എന്തായാലും ജില്ലാ ഭരണകൂടം പുറത്തുവിട്ടിട്ടില്ല. അനു ശരി പ്രജിത്ത്.